സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പൂച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയ ഇന്ന് എസ് എ കെ എൽ മുപ്പത്തിയേഴ് ദൈവം തന്റെ ജനത്തെ അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് പ്രവാസഭൂമിയിൽ നിന്ന് തിരിച്ചുകൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന മേളക്കാഴ്ചകളാണിവിടെ ദേശത്തിന്റെ വീണ്ടെടുപ്പും പുത്തൻ തുടിപ്പും പുതിയ ദാവീതിന്റെ ആരൂഢവും ദൈവം പുനഃസ്ഥാപിക്കുകയാണ് ജനത്തെ അവിടെ പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു യുവത എന്നും എഫ്രായീമെന്നും ചിഹ്നിച്ചിതിരി പോയ ദൈവജനത്തെ ദേശത്തെ നാഥൻ ഒന്നായി വിളക്കി ചേർക്കുകയാണ് ദൃഢസ്നേഹബന്ധത്തിൽ വീണ്ടും മേലിൽ അവർ രണ്ടായി പിരിഞ്ഞിരിക്കുകയില്ല കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ച ആലയം തകർന്നടിഞ്ഞപ്പോൾ ദൈവമിത തന്റെ നിത്യമായ തിരുത്തളം തന്റെ ജനത്തിന്റെ ഇടയിൽ സ്ഥാപിക്കുകയാണ് സാങ്ചറി താൻ ജനവുമായി നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നുണ്ട് ബരീത് ഒല്ലാം കഴിഞ്ഞ ദിവസം താൻ ജെറമിയ മുപ്പത്തൊന്നിൽ കണ്ട അതേ നിത്യമായ ഉടമ്പടി ഇന്ന് ജെറമിയ മുപ്പത്തൊന്നിൽ നിന്ന് തന്നെയാണ് നമ്മുടെ കീർത്തനവാക്യം ദൈവം തന്റെ നിത്യനവീനമായ ബരീത് അദാഷ ബരീത് ഒല്ലാം നമ്മുടെ ഹൃദയത്തിൽ എഴുതി ചേർക്കുന്ന കാഴ്ച തന്നിൽ നിന്ന് ആദ്യം വഴിപിരിഞ്ഞു പോയ തല്ലിപ്പിരിഞ്ഞു പോയ എഫ്രാഹിമിനെ കുറിച്ച് ജെറമിയ വഴി നാഥൻ പറയുകയാണ് എഫ്രാഹിം എൻ്റെ പൊന്നോമനപുത്രനാണ് എൻ്റെ ആദ്യ ജാതൻ അതിനാൽ അവന്റെ വീണ്ടെടുപ്പ് സകലരുടെയും വീണ്ടെടുപ്പിന്റെ ഒരു കാഹളധ്വനിയാണ് ഉയർത്തുന്നത് സർവ്വ ജനതകളും ആ രക്ഷയുടെ വിളംബരം കേൾക്കുകയും ചെയ്യും അങ്ങനെ ഇന്ന് എസിൽ മുപ്പത്തി ഏഴും ജർമിയ മുപ്പത്തി ഒന്നും സംസാരിക്കുന്നുണ്ടെങ്കിൽ വിസ്മയകരമെന്ന് പറയട്ടെ സുവിശേഷത്തിലും കടന്നു വരുന്നുണ്ട് എഫ്രൈം യോഹന്നാൻ പതിനൊന്ന് നാല്പത്തിയഞ്ച് മുതൽ അമ്പത്തി വരെ തന്റെ പ്രതിയോഗികൾ തന്നെ കൊല്ലാൻ അവസാനവട്ട തയ്യാറെടുപ്പ് നടത്തുമ്പോൾ നാദൻ എഫ്രൈം എന്നൊരു ചെറു പട്ടണത്തിൽ ചെന്ന് പാർത്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാർ പറഞ്ഞ എഫ്രൈം എന്ന ഗോത്ര വിസ്തൃതമായ ദേശമല്ല ഈ പട്ടണം യൂത പ്രവിശ്യയിലെ ഏതോ ഒരു ചെറു പട്ടണം മാത്രമാണ് സുവിശേഷത്തിലെ ഈ എഫ്രൈം യൂതായിലെ എഫ്രൈം വിജനതയിലെ എഫ്രൈം എഫ്രൈം ഇൻ ദിൽഡനസ് യൂതയുടെ വിളമ്പിൽ അകന്നിരിക്കുന്ന ഒരു ഉണക്ക സ്ഥലം പോലെ എഫ്രൈം പട്ടണം നാദൻ അവിടെ ചെന്ന് പാർക്കുമ്പോൾ എസക്കിയൽ കണ്ടതും ജർമിയ കണ്ടതും എന്ന് നിറവേറുകയാണ് യൂതായെയും എഫ്രാഹിമിനെയും ചേർത്ത് ആർദ്രമായി സ്നേഹബന്ധത്തിലാക്കുന്ന നാദന്റെ സ്പർശം അനുപമ സൗന്ദര്യം ഓറുന്ന ഒരു വീണ്ടെടുപ്പാണത് നാദിനെ കൊല്ലാൻ ഒരുമ്പെടുന്ന മുഖ്യ ആസൂത്രകൻ അക്കൊല്ലത്തെ മഹാപുരോഹിതനാണത്രേ പല ആവൃത്തിയാണ് യോഹനാൻ ശ്രീഹ ഈ പ്രയോഗം നടത്തുന്നത് മുഖ്യ പുരോഹിതൻ എന്നത് ആജീവനാന്തമായൊരു പദവിയാണെന്നിരിക്കെ അക്കൊല്ലത്തെ മഹാപുരോഹിതൻ എന്ന എടുത്തെടുത്ത് പറയുമ്പോൾ ശ്രീഹ മുഖ്യ പുരോഹിതനെ ട്രോളുകയാണ് ഒരർത്ഥത്തിൽ കാരണം റോമാക്കാരുടെ കാൽ കഴിയുന്ന മത നേതാക്കൾക്ക് കിട്ടുന്ന ഒരു വാർഷിക സ്ഥാനം മാത്രമായി പ്രധാന പൗരോഹിത്യം എന്ന പദവി ചുരുങ്ങിപ്പോയിരുന്നു ഒരു രാഷ്ട്രീയ അലങ്കാരം ഈ പരിസരത്ത് നിന്നുകൊണ്ടാണ് ദൈവം തന്റെ ദേവാലയത്തെയും ആരാധനയേയും സർവജനതകളെയും സർവ്വയുഗങ്ങളെയും സ്പർശിക്കുന്ന ദൈവാവിഷ്കാരത്തെയും കുറിച്ച് സംസാരിക്കുന്നത് ഇന്ന് പ്രവാചകരിലൂടെ എസ് ദൈവം തന്റെ പുതിയ ആലയത്തെക്കുറിച്ച് പറഞ്ഞില്ലേ ഇന്നിതാ ജെറുസലേം ദേവാലയത്തിന്റെ പരിസരത്ത് നിന്ന് ജനം ചോദിക്കുകയാണ് നിങ്ങളെന്തു പറയുന്നു അവൻ തിരുനാളിന് വരുമോ നമ്മളും ഇന്നും ഇനിയെന്നും ചോദിക്കണം നമ്മുടെ ദേവാലയങ്ങളിൽ നമ്മുടെ തിരുനാൾ കൊണ്ടാട്ടങ്ങളിൽ നാഥൻ വരുമോ